Aadarsh from Malappuram. Hi, I am Aadarsh. Malappuram jillayile Tirurinu ninnu varunu. I am Bharathiya Vidyabhavanile 7th class vidyarthiyanu. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും പോലെ എന്റെ ആഗ്രഹം ടോപ്പ് സിംഗർ ആവാനുള്ളതാണ്. പ്രാർത്ഥിച്ചേക്കണേ. കൽപ്പാന്തകാലത്തോളം കാതരേ നീ എൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും. സന്തോഷല്ലേ? സന്തോഷക്കുണ്ട്. അടുത്ത ഏത് പാട്ടാ? മായാദേവയ്ക്ക്. നല്ല അടിച്ചുപൊളി പാട്ടാണ് അല്ലേ? നല്ല പവർ ആയിട്ട് പാടണം കേട്ടോ, ശക്തിയായിട്ട്. അവൻ വളർന്നേ മതി.
ആദർശ്, എനിക്ക് ആദർശിന്റെ മുഖം കാണുമ്പം ഒരാൾ ഓർമ്മ വരുന്നുണ്ട്. ആരായിരിക്കും? ആർക്കെങ്കിലും? എനിക്ക് സത്യം പറഞ്ഞ ഹാരി പോട്ടറിനാണ് ഓർമ്മ വരുന്നത്. ശ്രീജി, എന്തു തോന്നുന്നു? ചെറിയൊരു സിമിലാരിറ്റി ഉണ്ട്. ഒരു കണ്ണാടി വെച്ചാ മതി. അതെ, ഒരു റൗണ്ട് ഗ്ലാസ് വെച്ചാ ഒരു ഹാരി പോട്ടറിന്റെ ലുക്ക് ഉണ്ട്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇവിടുത്തെ ചേട്ടന്മാര് പറഞ്ഞു. ആ, ഇവിടുത്തെ ചേട്ടന്മാര് പറഞ്ഞിട്ടുണ്ടെന്നല്ലേ. ഞങ്ങൾ ഇനി പറയുമ്പോഴത്തേക്ക് മിസ്റ്റർ ഹാരി എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കട്ടെ. ഹാരി എന്നിട്ട് കേട്ടെ പേര്. ഈ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഇനിയൊരു ഫ്ലവേഴ്സിന്റെ ഹാരി ആയിട്ട് മാറും. ഓക്കെ. എനിക്കൊരു സംശയം, നമ്മുടെ പാട്ടുകാരൻ കാർത്തികിനെ പോലെ ഉണ്ടോ? ഒരു ലുക്കില്ലേ പാട്ടുകാരൻ കാർത്തികിന്റെ ലുക്ക് ഉണ്ട്. എവിടൊക്കെയോ അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അച്ഛൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ? അതെ. ഞാൻ കണ്ടുപിടിച്ചില്ലേ. അച്ഛൻ എന്ത് ചെയ്യുന്നു? സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. പാട്ടൊക്കെ പാടുവോ? അത്യാവശ്യം. അതായത് അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ആദർശിന്റെ അത്രയും പാടത്തില്ല. പാടും, പക്ഷെ ആദർശിനെക്കാട്ടി പാടുവോ അതോ ആദർശിന് അത്രയും അത്രയും പാടും? അത്ര അത്രേ ഉള്ളൂ, വലിയ ഇതൊന്നുമില്ല. അല്ല, അങ്ങനെയല്ല. എന്ത് പറയുന്ന, ഒരു സംശയമൊക്കെ ഉണ്ടായിരുന്നല്ലോ, എന്ത് പറ്റി? അത് ലിറിക്സ് കുറച്ച് സംശയം ഉണ്ടായിരുന്നു. പിന്നെ മേലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് സംഗതികളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് പാടുന്നുണ്ട്. ചിലപ്പം കറക്റ്റ് ആയിട്ട് വരുന്നു, ചിലപ്പം അത് തെന്നിപ്പോകുന്നു. പാട്ട് നന്നായിട്ട് പാടുക കേട്ടോ, പാട്ടൊക്കെ അടിപൊളിയാണ്. എങ്കിലും ആദർശിന്റെ നിന്ന് ഇതല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു സംഗതി വന്നു കഴിഞ്ഞ് സെയിം സംഗതി വീണ്ടും റിപ്പീറ്റ് വരുമ്പോഴത്തേക്ക് സ്ലിപ്പ് വരുന്നു. പിന്നെ ഇത് ഈ ഫാസ്റ്റ് നമ്പറിന്റെ രണ്ടാമത് പാടിയതിന്റെ മേളിൽ ടോപ്പ് പോർഷൻ പോയപ്പോഴത്തേക്ക് അവിടെ എത്തുന്നില്ല. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കൂലാമാലകളൊക്കെ ഉണ്ട്. ബട്ട് യു ആർ എ വെരി ഗുഡ് സിംഗർ, നൈസ് സിംഗർ. നല്ല എന്താ, നല്ല ആറ്റിറ്റ്യൂഡാണ്, ചിരിച്ചോണ്ടാണ് പാടുന്നത്. അതുപോലെ തന്നെ എന്താണ്, കാണാൻ സുന്ദരനാണ്. ബാക്കിയെല്ലാം ഓക്കെ. എന്തായാലും നന്നായിട്ട് പാടി മോൻ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. പോവാണോ? നന്നായിട്ട് പാടി കണ്ണാ. വോയിസിന് എന്തെങ്കിലും സ്ട്രെയിൻ ഉണ്ടോ? അല്ലെ, മുകളിലേക്ക് പോകുമ്പോ ഒരു ചെറിയ അടപ്പ്, അല്ലെ? ഒരു പെർട്ടിക്കുലർ റേഞ്ചിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോ സ്ട്രെയിൻ ഉള്ള പോലെ തോന്നി. ആദ്യത്തെ പാട്ട് പാടിയപ്പം ഭയങ്കര ചിരിച്ചു പാടിയ ആൾ, രണ്ടാമത്തെ പാട്ടിലാണ് ആകെ ഒരു പരിഭ്രമം, എവിടെ തുടങ്ങണ്ടേ? പിന്നെ നമ്മുടെ ഫൈസൽ ഭായി കറക്റ്റ് പറഞ്ഞ് ഒരു ഒരു ക്യൂ ഒക്കെ തന്നു, വായിച്ച് കേൾപ്പിച്ചപ്പോ പെട്ടെന്ന് ഓർമ്മ വന്നു അല്ലേ. മനസ്സിലായി. അത് സാരില്ല, പോട്ടെ. അതിന്റെ ഒരു പരിഭ്രമം ഉണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ടേ ആദർശിന്റെ ആ ഒരു എന്താ പറയാ, ആ ഒരു പ്രസൻസ് നമുക്ക് രണ്ടാമത്തെ പാട്ടിൽ തോന്നിയില്ല. അതേ ഉള്ളൂ. അതർവൈസ് നല്ല മിടുക്കനാണ് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ആദർശ ധീരന്റെ വീട്ടിലുള്ള പേരെന്താ? കണ്ണൻ. നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു പെർഫോമൻസിനെ മോശമാക്കാനും വളരെ ഈസി ആയിട്ട് ഒരു പെർഫോമൻസിനെ വളരെ നന്നാക്കാനും ഒരൊറ്റ കാര്യത്തിന്റെ വ്യത്യാസത്തിൽ മാറ്റാൻ പറ്റും. അതേത് കാര്യമാണ്? ഓഫ് കോഴ്സ് പ്രാക്ടീസ് ഉണ്ട്. ഞാൻ പറഞ്ഞ ഈ സ്റ്റേജിൽ പ്രാക്ടീസ് ചെയ്തൊക്കെ വന്നു, എല്ലാം കഴിഞ്ഞു, അതെല്ലാം കൃത്യമായിട്ട് എല്ലാം പ്രിപ്പയർഡ് ആയിട്ട് വന്നു. പക്ഷെ ഒരൊറ്റ കാര്യം എന്താണത്? ടെൻഷൻ അല്ലേ. ഇന്ന് മോൻ പാടിയപ്പോഴത്തേക്കും അങ്ങനെ ഒരു ടെൻഷൻ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ. യു ആർ നോട്ട് വെരി ഷുവർ, ഇങ്ങനെയാകാം അങ്ങനെയാകാം, ഇങ്ങനെ എത്താം, അയ്യോ ഞാൻ പാടിയ ശരിയാവോ എന്നൊക്കെ. ആ അത് ഒരിക്കലും ആ ടെൻഷൻ ആവശ്യമേ ഇല്ല. നമ്മളൊക്കെ തെറ്റുകൾ പാടുകയും തെറ്റുകൾ പാടി 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 വന്ന് ഈ സ്റ്റേജിൽ ഈ സീറ്റിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് അതിനെപ്പറ്റി വിചാരിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ടെൻഷൻ ഇല്ലാതെ, ടെൻഷൻ ഇല്ലെങ്കിലുണ്ടല്ലോ, ഇപ്പൊ ഇതേ പാട്ടുകൾ തന്നെ മുൻ വെറുതെ ഒന്ന് വെറുതെ പാടിക്കഴിഞ്ഞാൽ, ടെൻഷൻ ഇല്ലാതെ പാടിക്കഴിഞ്ഞാൽ ഒരു 40-50% കൂടെ ബെറ്റർ ആയിരിക്കും. അതാണ് ശ്രീയേട്ടൻ നേരത്തെ പറഞ്ഞത്, ആദർശിന്റെ ടാലന്റ് ഇവിടെ ഈ പെർഫോമൻസിൽ കൊണ്ടുവരാൻ പറ്റിയില്ല. യു ആർ എ വെരി ഗുഡ് സിംഗർ എന്ന് പറഞ്ഞില്ലേ, അതിനപ്പുറം എന്താണ്? ശ്രീയേട്ടൻ പറഞ്ഞു യു ആർ എ വെരി ഗുഡ് സിംഗർ എന്ന് പറഞ്ഞു, അതിന് തന്നെ അത് വലിയൊരു ഓണർ അല്ലേ. പക്ഷെ അറ്റ് ദ മോമെന്റ് നമ്മൾ ആദർശിനെ സ്റ്റാൻഡ് ബൈയിൽ വെക്കും. നമ്മൾ ബാക്കിയുള്ള പാട്ടുകാരുടെ പാട്ട് കേട്ടിട്ട് ദെൻ വിൽ ഡിസൈഡ് വെദർ ടു ടേക്ക് യു ഇൻ ഓർ അതർവൈസ് എന്ന് പറഞ്ഞു കേട്ടോ. ടേക്ക് ഇറ്റ് പോസിറ്റീവ്ലി. ഓക്കെ, വി എക്സ്പെക്ട് ദാറ്റ് യു വിൽ കം ബാക്ക് ആൻഡ് sing many many wonderful songs for us. Keta. Yes. Okay. Harry
നമ്മുടെ ഹാരിക്ക് ഹാരി പോട്ടറിന്റെ ഷോട്ട് ആണ് കിട്ടിയിരിക്കുന്നത്. സൂപ്പർ. ഒരു കണ്ണാടിയും കൂടെ ഉണ്ട്. ഓക്കെ, ഇപ്പൊ ശരിക്കും ഹാരി പോട്ടറായി. ഇപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നില്ലേ ഒരു ഹാരി പോട്ടറിന്റെ ലുക്ക് വന്നിട്ടുണ്ടെന്ന്? തൽക്കാലം ഹാരി സ്റ്റാൻഡ് ബൈയിലാണല്ലേ? സ്റ്റാൻഡ് ബൈയിലാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.